പ്രതിപക്ഷത്തിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. നാട് സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാത്തവരെ കുറിച്ച് എന്ത് പറയാനാണെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. വികസന പദ്ധതിയായ കെ റെയിലിനെതിരെ വ്യാജ പ്രചാരണങ്ങളുമായി പ്രതിപക്ഷം ഇറങ്ങിയ സാഹചര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് കരുത്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലുള്ളത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണെന്നും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷിക ആഘോഷ ചടങ്ങിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. സർവതല സ്പർശിയായ വികസനമാണ് കേരളം കഴിഞ്ഞ ഒരു വർഷം കണ്ടത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ല നിലയിലല്ല. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. എങ്കിലും കേരളത്തിന്റെ കാര്യം ഗവൺമെന്റ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ ആയിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും പിണറായി വിജയൻ ചോദിക്കുന്നു. കേരളത്തിന് അർഹമായ വിഹിതം നൽകണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് സാധുക്കളായ കുറെ ജനങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ എം പി ആയവർ പാർലമെന്റിൽ പോയി ഒന്നും സംസാരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിൽ 62,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. നാടിന്റെ വികസനത്തിന് ഒരു പക്ഷപാതവും LDF സർക്കാർ കാണിച്ചിട്ടില്ല. പദ്ധതികൾ അനുവദിക്കുന്നതിൽ LDF UDF എന്ന് വേർതിരിവ് കണ്ടിട്ടില്ല. ദേശീയപാതാ വികസനത്തിന്റെ 25% തുക സംസ്ഥാനമാണ് വഹിക്കുക. പ്രതിപക്ഷം എല്ലാത്തിനെയും എതിർക്കുകയാണ്. പ്രതിപക്ഷ എതിർപ്പ് നോക്കിയല്ല സർക്കാർ പ്രവർത്തിക്കുക. ടൂറിസം വികസനത്തിൽ ജലപാത നിർണായകമാണ്. നാടിനെ നവീകരിക്കുക എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. യൂണിവേഴ്സിറ്റികളിൽ 1500 പുതിയ ഹോസ്റ്റൽ മുറികൾ ഉണ്ടാക്കും. 250 ഇന്റർനാഷണൽ ഹോസ്റ്റൽ മുറികളും പണി. നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുമ്പോൾ വിദേശങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ വരും. 20 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ നൽകാൻ കഴിയും വിധമാണ് യുവാക്കൾക്കായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ആഘോഷ പരിപാടികളുടെയും പ്രദർശന മേളകളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു. പോലീസ് മൈതാനിയിൽ എന്റെ കേരളം മെഗാ എക്സിബിഷൻ ചടങ്ങിന്റെ ആകർഷണങ്ങൾ ഒന്നായി മാറിയിരുന്നു. സർക്കാർ അധികാരമേറ്റ മെയ് 20 വരെ നീളുന്ന വാർഷികാഘോഷ പരിപാടികളാണ് സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും എന്റെ കേരളം പ്രദർശന മേള നടക്കും. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം ജില്ലകളിൽ അതിവിപുലമായ പരിപാടികളാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ മെയ് 20 ആയിരിക്കും വാർഷികാഘോഷ പരിപാടികളുടെ സമാപനം നടക്കുക.